നമസ്കാരം. ബാബു ആന്റണിയാണ് ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സാർ. നമസ്കാരം. മദനോത്സവമാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. മദനോത്സവത്തിൽ തന്നെ തുടങ്ങാം. തിയേറ്ററിൽ വലിയ ഓളം സൃഷ്ടിച്ചാണ് സിനിമ മുന്നേറുന്നത്. താങ്കളെ സംബന്ധിച്ചൊരു ഹാസ്യ പ്രാധാന്യമുള്ള ഒരു വേഷം വരുന്നു, ഒരു കാരിക്കേച്ചർ ടൈപ്പ് വേഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് മദനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ? മദനോത്സവം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തൊരു സിനിമയാണ്. കോമഡിക്ക് വേണ്ടിയിട്ട് കോമഡി കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് അല്ല, അങ്ങനെയല്ല. വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ പോലെ പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് അത്. രതീഷ് പൊതുവാണ്, സ്ക്രിപ്റ്റ് പൊതുവേ, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ സുധീഷാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ തന്നെ അസോസിയേറ്റ്. അപ്പോൾ രണ്ടുപേരും വളരെ ബുദ്ധിപൂർവ്വം വളരെ ഹോംവർക്കൊക്കെ ചെയ്ത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ ആണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ചില ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് മാത്രം പോയിട്ടില്ല. പക്ഷെ എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ മാലപ്പടക്കം തന്നെയാണ് തിയേറ്ററിലുള്ളത്. താങ്കളെ സംബന്ധിച്ച് താങ്കൾ വേറൊരു ടൈപ്പ് വേഷം ചെയ്ത് വേറൊരു ജോണറിലുള്ള വേഷം ചെയ്തു വന്നിരുന്ന ആളാണ്. ഇപ്പോൾ ഈ മദനോത്സവത്തിലെ വേഷം താങ്കളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? കണ്ണും പൂട്ടി അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. ഞാൻ പൊതുവേ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അപരാഹ്നത്തിലെ നന്ദകുമാർ, വൈശാലിയിലെ രാജാവ്, പിന്നെ പൂവിന് പുതിയ പോന്തിൻ്റെ രഞ്ജിത്ത്, ഇതെല്ലാം ചന്തയിലെ സുൽത്താൻ, കടലിലെ ബാപ്പു, ഇതൊക്കെ വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ്. ഇപ്പം തന്നെ ഞാൻ മദനോത്സവത്തിൽ ചെയ്തിരിക്കുന്ന ഈ മദനൻ എന്ന് പറയുന്ന കഥാപാത്രവും PS2 ഇറങ്ങുന്നുണ്ട്. PS1 ഇറങ്ങി, PS സീരീസ് ചെയ്തിരിക്കുന്ന കോട്ടിങ്ങൻ എന്ന് പറയുന്ന രാജാവായിട്ട് യാതൊരു ബന്ധവുമില്ല. ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഡയലോഗിലാണെങ്കിലും ലുക്കിലാണെങ്കിലും ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടർ. അങ്ങനെ വെറൈറ്റി ക്യാരക്ടർ പണ്ട് തൊട്ടേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എന്ന് വിചാരിച്ചൊരു എൻ്റെ റേഞ്ച് കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആളല്ല ഞാൻ. ഓക്കെ, എനിക്കിങ്ങനെ ചെയ്ത് കാണിക്കണം കോമഡിക്ക് വേണ്ടി. കോമഡി ചെയ്യാനായിട്ട് എന്നോട് പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ചേട്ടാ ചേട്ടൻ കോമഡി ചെയ്താൽ നന്നായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് വ്യത്യസ്തത ഒക്കെ, അത്രയധികം ഹാസ്യ വേഷങ്ങൾ ചെയ്തിട്ടില്ല. അതെ അതെ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം അത് ഒഴിവാക്കുമായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല. കോമഡി കാണിക്കാൻ വേണ്ടി കോമഡി ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിപ്പോൾ നമ്മുടെ നമുക്ക് കോമഡിയും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, ഈ സ്ക്രിപ്റ്റ് അങ്ങനെയല്ല. ഇത് ശരിക്കും ആ ഒരു കഥാപാത്രത്തിന് ഒരു ഒരു നല്ലൊരു ലൈനുണ്ട്, ബോട്ടം ലൈനുണ്ട്, അത് വെച്ചിട്ട് വേരിയേറ്റ് ചെയ്യുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ പുള്ളി പല കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് അതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഒരു ഉദാഹരണത്തിന്, ഒരു ഒരു സീക്വൻസിൽ പുള്ളി ഇങ്ങനെ ഒരു സാധനമൊക്കെ വെച്ച് ഒരു ഡാൻസ് പോലൊക്കെ കാണിക്കുന്നുണ്ട്. അത് എലക്ഷൻ പ്രോപ്പഗണ്ട ഒരു പബ്ലിസിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സെക്രട്ടറി പറയും, ഔസേപ്പ് പറയും, സാർ അത് കുട്ടികൾക്ക് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറയും. കാരണം അതുകൊണ്ട് തന്നെ കുഴപ്പം അല്ല, കുട്ടികൾ കോട്ടില്ല. ഓ, അത് ശരി, ഇതാണ് പുള്ളിയുടെ ക്യാരക്ടർ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില സീരിയസ് ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ വളരെ കോമിക്കലായിട്ട് ഫീൽ ചെയ്യും ചില സംഭവങ്ങൾ. ഈ സിനിമ തിയേറ്ററിൽ വന്നോ ഒന്ന് രണ്ടാഴ്ചകൾക്കിടയിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ കണ്ട വലിയ ഒരു കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ബാബു ആന്റണിക്ക് ഇങ്ങനെ ഹാസ്യ വേഷങ്ങൾ ഇണങ്ങുമോ വഴങ്ങുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. താങ്കൾ കണ്ടിട്ടുണ്ടാവും, എന്താ തോന്നിയ അത്തരം ചോദ്യങ്ങളോട്? തീർച്ചയായിട്ടും, നമുക്ക് നമ്മളൊരു ആക്ടറാണല്ലോ, നമ്മളത് ഏത് വേഷവും നമ്മൾ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നല്ലേ നമുക്കൊരു ഒരു ആക്ടറാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേഷങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചേ ഉള്ളെങ്കിൽ പിന്നെ ലോഞ്ചവിറ്റി കിട്ടത്തില്ല. നമ്മൾ വെറൈറ്റി പല ടൈപ്പുകളും ചെയ്ത് അല്ലെങ്കിൽ അത് മൊണോട്ടണസ് ആവും. ഇപ്പോൾ ഞാനൊരു ടൈപ്പ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മൊണോട്ടണി ഫീൽ ചെയ്യും. അപ്പോൾ ഇത് വേരിയേഷൻസ്, ഇപ്പോൾ രണ്ട് ചന്തയിലെ സുൽത്താനാണെങ്കിലും കടലിലെ ബാപ്പുട്ടിയാണെങ്കിലും വ്യത്യാസം നമുക്കറിയാം. അതുപോലെ നാടോടിയിലെ ജാക്സൺ, എല്ലാത്തിനും വേരിയേഷൻസ് ഉണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള വേരിയേഷൻസാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മൊണോട്ടണസ് ആകുന്നില്ല. അതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ 10-39 വർഷമായിട്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ അന്ന് ചെയ്ത ചില വില്ലൻ കഥാപാത്രങ്ങൾ, ചില ഹീറോ കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമുണ്ട്. ആ കാലത്ത് ഈ ആക്ഷൻ ഹീറോ വേഷങ്ങൾ ചെയ്തു പോകുമ്പോഴും മറുവശത്ത് വില്ലൻ വേഷങ്ങൾ ചെയ്ത് പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണല്ലോ താങ്കൾ. അത്തരത്തിൽ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തിരുന്ന പല ആളുകളും പിൽക്കാലത്ത് നല്ല രസകരമായി ഹാസ്യം അവതരിപ്പിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജനാർദ്ദൻ ചേട്ടനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ബാബുരാജോ അല്ലെങ്കിൽ ഭീമൻ രഘു ഒക്കെ ഒരു എന്താ പറയുന്ന ഒരുതരം ഒരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്യുന്നു അത്തരം വേഷങ്ങളിൽ നിന്ന് ഇതിലേക്കൊരു ഷിഫ്റ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാർക്കൊരു റിഫ്രഷ്മെൻറ്റ് ഒക്കെ തോന്നുന്നു. താങ്കൾക്ക് എന്താണ് ഇത്തരം ഒരു വേഷം സ്ക്രീനിൽ കാണുമ്പോൾ അഭിനയിക്കുമ്പോൾ അല്ല ആ സിനിമ കാണുമ്പോൾ തോന്നിയൊരു അനുഭവം എന്താണ്? അങ്ങനെ എനിക്കൊരു ഇതില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ കോമഡി ചെയ്യുന്നു, ഞാനും കോമഡി ചെയ്യണമെന്നുള്ള. പിന്നെ അവരൊന്നും ആ ഒരു ഹീറോ ലെവലിലേക്ക് വന്നില്ലായിരുന്നല്ലോ. എനിക്കിപ്പോൾ 10-12 ഹീറോ ആയിട്ടുള്ള ഹിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ വേരിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ വില്ലന്മാരായിട്ട് തന്നെ പോയി പിന്നെ ഹാസ്യം ചെയ്തു എന്നുള്ളതല്ലാണ്ട് നമുക്കങ്ങനെ അതായത് പറഞ്ഞു ഹാസ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഹാസ്യം ചെയ്യാൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പരിപാടി ഞാൻ പണ്ടേ ഉപേക്ഷിച്ചായിരുന്നു. അതെല്ലാം ആ ഒരു മാറ്റം എനിക്ക് താല്പര്യമില്ലായിരുന്നു. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതിനൊരു ബേസിക് നല്ലൊരു ബോട്ടം ലൈൻ ഉണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പേ ഒരുപാട് ഓഫേഴ്സ് വന്നു ഹാസ്യം ചെയ്യാനായിട്ട്. എനിക്ക് എൻ്റെ ഒരു റേഞ്ച് കാണിക്കാനാണെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു റേഞ്ച് കാണിച്ചൊരു അവാർഡ് മേടിക്കാനോ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ഇത്. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ, അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്ന നല്ല സിനിമകൾ ചെയ്യുക, അതിൽ കൂടെ സഞ്ചരിക്കുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുക, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുക, അല്ലാണ്ട് കിട്ടുന്ന സിനിമകൾ മുഴുവൻ ചെയ്ത് ഒ ടി ടിക്ക് വേണ്ടി വേറെ സിനിമ ചെയ്യുക, അത് കഴിഞ്ഞ് സിനിമ ചെയ്യുക, അത് ഒ ടി ടി എടുക്കണമെങ്കിൽ തിയേറ്ററിൽ വന്നാലേ എടുക്കുകയുള്ളൂ എന്ന് വരുമ്പോൾ തിയേറ്ററിലേക്ക് എടുത്തിടുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് വരാറുണ്ട്. എന്നോട് പറഞ്ഞു ചേട്ടാ, ചേട്ടൻ്റെ ഒരു കോടി വേണേൽ ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾ ചിലപ്പോൾ ഒന്നരയ്ക്ക് പടം തീർക്കും, ചേട്ടൻ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരിതിനുള്ളൊരു ഹോംവർക്കും കാര്യങ്ങളും. പിന്നെ ഒരു തലയിൽ ആൾക്ക് താമസമുള്ള ആൾക്കാരാണ്, പിന്നെ വളരെ പ്രൊഫഷണലാണ്. നമുക്ക് ഈ സമയം തെറ്റി വരുന്നതും അതുപോലെ വർക്ക് കുഴപ്പി പോകുന്നതും ഷൂട്ടിംഗ് നടക്കാതെ വരുന്നതും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാറില്ല. ഡിസിപ്ലിൻ മസ്റ്റാണ്. നമ്മൾ തമാശയൊക്കെ പറയും, ജോളിയൊക്കെ ആയിരിക്കും, പക്ഷേ വർക്ക് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ആരാണെങ്കിലും നമുക്കത് നടന്നിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് എല്ലാവരുടെ സമയം വേസ്റ്റ് ആവില്ലേ? ഇത്രയൊരു വേഷം ചെയ്യുമ്പോൾ അതിനൊരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കാരണം ശീലങ്ങൾക്ക് അപ്പുറമുള്ളൊരു വേഷമാണ്. ഇല്ല, എനിക്ക് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ബേസിക്കലി എനിക്കറിയില്ല എന്താ ഈ തയ്യാറെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്താലോ ഇങ്ങനെ, പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. പക്ഷേ നമ്മൾ ആ സീൻ വായിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും ഒരു ഐഡിയ കിട്ടും, അത് വെച്ചിട്ട് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. സ്ക്രിപ്റ്റ് പോലും ഞാനും ഒരു സിനിമയുടെ ഫുള്ള് വായിച്ചിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ള അല്ലാണ്ട് ഫുള്ള്. ഇപ്പോൾ പൊന്നീശ്വലവൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എന്നോട് മണിസാർ ചോദിച്ചു, ബാബു സ്ക്രിപ്റ്റൊന്നും വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രിപ്റ്റ് എഴുതി താലോലിച്ച് കൊണ്ടുവരുന്ന ഒരാളല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മണിസാർ സാറ് പറഞ്ഞാൽ മതി, ഞാനതുപോലെ അങ്ങ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നല്ല ഫിൽം മേക്കേഴ്സാണ്, നമുക്ക് ഒരു ടെൻഷനുമില്ല, അവർ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യാറുമില്ല? ഇല്ല, ഞാൻ ഡിമാൻഡ് ചെയ്യാം, ചിലയിടത്ത് ഡിമാൻഡ് ചെയ്യും. അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരികയാണെങ്കിൽ, അതായത് നമ്മുടെ കഥാപാത്രങ്ങളെ ചെറുതാക്കി കാണിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസൾട്ടീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ സ്ക്രിപ്റ്റ് ചോദിക്കും. അന്നേരം ആ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ടല്ല, പിന്നെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ പ്രശ്നമായിട്ട് കാര്യമില്ല, ഇത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറയാമല്ലോ, പക്ഷേ വെൽ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒക്കെ അറിയാം, അവരോട് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ, അത് ചോദിക്കാറില്ല. താങ്കളുടെ അഭിനയ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് ഈ മദനോത്സവത്തിലെ മദനൻ എന്ന കഥാപാത്രത്തെ തോന്നുന്നുണ്ട്? അങ്ങനെ ചില വിലയിരുത്തലുകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു ടേണിങ് പോയിന്റ്. അങ്ങനെ ടേണിങ് പോയിന്റ്സ് എനിക്ക് പല സാഹചര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വൈശാലി ചെയ്യുമ്പോൾ അതൊരു ടേണിങ് പോയിന്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപരാഹ്നം, ശയനം, അങ്ങനെ പിന്നെ ഉപ്പുകണ്ണം പ്രദേശം, അങ്ങനെ പല ജേർണലിലുള്ള സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ ടേണിങ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലൊരു കുറേ നാളുകൾക്ക് ശേഷം ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കായംകുളം കൊച്ചുണ്ണി വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു തങ്ങൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതാണ് 4 ഇയേഴ്സ് എടുത്തു ഈ ടേണിങ് പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു ടേണിങ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനി എനിക്ക് അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ സിനിമകൾ കിട്ടുമോ ഒന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ പ്രീവിയസ് ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കയ്യടി കിട്ടിയ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നും പോയിട്ടുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട്. വേറെ കാര്യം തുറന്നു വെച്ചാൽ ആ ഒരു 90s ആ ഒരു രീതിയിലേക്ക് വീണ്ടും സജീവമായി മടങ്ങിയെത്തുകയാണോ? ആ ഒരു കാലത്ത് യുവാക്കളുടെയൊക്കെ വലിയൊരു ഹരമായി മാറിയിരുന്ന ബാബു ആന്റണി അന്ന് ചെയ്തിരുന്ന ആ ടൈപ്പ് വേഷങ്ങളും സിനിമകളൊക്കെ പിന്നീട് കുറഞ്ഞു വരികയും അത്തരം വേഷങ്ങൾ താങ്കളെ കാണാതാവുകയും ചെയ്തിരുന്നു. തുടർച്ചയായി സിനിമകൾ എല്ലാ വർഷങ്ങളും താങ്കളെ കാണുന്നുണ്ടെങ്കിലും അത്തരം ഒരു സജീവത ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതൊരു ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു അതോ ജീവിതം അമേരിക്കയിലൊക്കെ പ്രശ്നമല്ല? കാരണം ഞാൻ ശരിക്കും മാറി നിൽക്കുമ്പം തുടർച്ചയായിട്ട് 10 ഹിറ്റുകളുണ്ടായിരുന്നു, അതായത് ഉപ്പുകണ്ണം പ്രദേശ് തൊട്ട് അറേബ്യ വരെ, അല്ലാത് അറേബ്യ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഒരു സംഭവത്തിലേക്ക്, ബാക്കിയെല്ലാം 10 ഹിറ്റുകളുള്ള സമയത്താണ് ഞാൻ മാറി നിന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു സംഭവത്തിൽ ഞാൻ മാറി നിന്നത്, എൻ്റെ അത് പേഴ്സണലായ ഒരു ഡിസിഷനെ എടുത്ത് ഞാൻ മാറി നിന്ന്. അല്ല, ടൈപ്പ് കാസ്റ്റിന് അത് എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ജനങ്ങൾ കാണുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നിടത്തോളം പോട്ടെ, അവർ പ്രൊഡ്യൂസേഴ്സിന് കാശ് കിട്ടുന്നുണ്ട്, ജനങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ
സിനിമകൾ ജനങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പം എന്നെ വിളിച്ച ഒരു 70% കോളേഴ്സും 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നത് അത് അങ്ങനെ ശ്രദ്ധിച്ചോ എനിക്കറിയത്തില്ല. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അവർ ജനിച്ചിട്ട് പോലില്ല, അവരൊക്കെ എത്രയോ നാള് കഴിഞ്ഞ് ജനിച്ചവരാണ്. അപ്പം ആ ഒരു അങ്കിളെ എന്നുള്ള സംസാരവും അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് നമ്മളിങ്ങനെ ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ചെയ്തു വെച്ച ആ വർക്ക് അത്രയും സെലക്റ്റീവായിട്ടൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിപ്പോഴും ആരാധകരും ഉണ്ടെന്നുള്ളൊരു സംഭവമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് എടുത്ത സമയത്ത് പല വേഷങ്ങളും തേടി വന്നിട്ടുണ്ടാകാം. അത് ചെയ്യാതെ വിട്ടുകളെയും പിന്നീട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക നഷ്ടബോധം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യാതെ വിട്ടതൊക്കെ ഒരു പോക്ക് പോയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില റിപ്പൻറ്റൻസ്. പക്ഷേ എന്നാലും ഇതിനോ ലൈഫ് ഗോസ് ഓൺ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ദസ് നോ പോയിൻ്റ് ഇൻ വറിയിങ് അബൌട്ട് സ്പിൽറ്റ് മിൽക്ക്. ഐ ആം ഓൾവേസ് പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും എനിക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് താല്പര്യം. എന്ത് സംഭവിച്ചാലും ആ കാലത്തെയും ഈ കാലത്തെയും സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു വ്യത്യാസമില്ല. നല്ല സിനിമകൾ എപ്പോഴും നല്ല സിനിമകൾ തന്നെയാണ്. കാരണം ബേസിക്കലി ഒരു സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കഥ കണ്ടുപിടിക്കുക, പിന്നെ തിരക്കഥയാക്കുക, പിന്നെ ഡയലോഗ്, പിന്നെ ആയിരിക്കും കാസ്റ്റിലേക്ക് പോകുന്നത്. അതാണ് കാസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. അതാണ് ബേസിക്കലി നമ്മുടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫിലിം മേക്കിംഗ്. തിരിഞ്ഞു വരാറുണ്ട്. അതായത് ആദ്യം ഒരു ഹീറോയെ കണ്ടുപിടിക്കുക, പിന്നെ ആ ഹീറോയ്ക്ക് അനുയോജ്യമായ കഥകൾ എഴുതുക, അതനുസരിച്ച് കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഹീറോ പറയുന്ന പോലെ കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലേക്കൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് കാര്യങ്ങൾ. അതിപ്പോൾ നമ്മളൊരു പിരമിഡ് തിരിച്ചു വെക്കുന്ന പോലെ ആയിരിക്കും. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഓരോ കല്ല് വെച്ച് മുകളിലോട്ട് പോകല്ലേ. ഇതിപ്പോൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറോയുടെ കംപ്ലീറ്റ് കൺട്രോളിലൊരു സിനിമ വരിക എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഒരു സ്ട്രെങ്ത് വളരെ കുറയും. ഞാനെപ്പോഴും ആ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫിലിം മേക്കിങ്ങിലാണ്. ഇതിൻ്റെ കാരണം ഇങ്ങനെ വരാനുള്ള കാരണം, ഇപ്പം ഹീറോയ്ക്ക് സാറ്റലൈറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒ ടി ടി വാല്യൂ ഉണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിരിക്കാം. അത് വെച്ചിട്ടുള്ള കളികളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു സിനിമയാണ് മദനോത്സവം. ഇത് തിരക്കഥ സ്റ്റോറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ കാസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ബിൽഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ജെന്യൂനായിട്ട് ഉണ്ടാക്കപ്പെട്ടൊരു സിനിമയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് തന്നെ. ആ ഒരു ക്വാളിറ്റി മദനോത്സവത്തിനുണ്ട്. ഈ പുതിയ കാലത്തെ ആളുകളോടൊപ്പം കൂടെയാണല്ലോ ഇപ്പോൾ അണിയറയിലാണെങ്കിലും വേഷം ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ, ഇപ്പം സുരാജ്, ഇപ്പം രാജേഷ് മാധവനെ പോലുള്ള ആളുകളൊക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതുപോലെ പെപ്പെ, അതുപോലെ തന്നെ നീരജ് മാധവ്, പിന്നെ നമ്മുടെ ഷൈൻ നീഗം, ഇവരൊക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന പിള്ളേരാണ്. രാജേഷ് മാധവനാണെങ്കിലും സുരാജ് ആണെങ്കിലും, സുരാജ് നമ്മുടെ വലിയ ഫാനാണ്, പിഷാരടി വലിയൊരു ഫാനാണ്. അപ്പോൾ അവരൊക്കെ ഇവരോടൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരു ടെൻഷനും ഇല്ല. കാരണം ഇവരൊക്കെ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും നമുക്കിങ്ങനെ അന്തരീക്ഷത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഞാനും വളരെ ഫ്രണ്ട്ലിയാണ് ഇവരോടൊക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു വർക്ക് എൻവയറൺമെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. താങ്കൾ ഈ ഒരു മാർഷൽ ആർട്സ് പശ്ചാത്തലമുള്ള ആളാണല്ലോ, ഈ ഇത്തരത്തിൽ ശരീരത്തെ പരിവപ്പെടുത്തുകയും ആ ഒരു നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് രംഗത്തുനിന്നുള്ള ആളുകളൊക്കെ സിനിമകളിൽ അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി പ്രശ്നങ്ങൾ, ഒരു സാധാരണ നിലയ്ക്കുള്ള വേഷത്തിലേക്ക് എത്തി ഫ്ലെക്സിബിളായി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും? ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഫ്ലെക്സിബിലിറ്റി ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയാണ്. ബോഡി ബിൽഡേഴ്സിന് മാർഷൽ ആർട്സ് അങ്ങനെയല്ല. അയാൾ ഹൈലി ഫ്ലെക്സിബിളാണ് ഓൾറെഡി. അയാളുടെ ബോഡി വളരെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ അയാളുടെ ബോഡി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാം. പണ്ട് നമ്മൾ കഥകളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കഥകളി, അവർ പോയി കളരിപ്പയറ്റ് മെയ്പ്പയറ്റ് വരെയൊക്കെ പഠിക്കാറുണ്ടായിരുന്നു ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഫ്ലെക്സിബിളാണ് ഓൾറെഡി, നല്ല മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി പ്രശ്നം അയക്ക് വരുന്നില്ല. അത് ബോഡി ബിൽഡർ ആണെങ്കിൽ കുറച്ച് മസ്കുലർ ആ ഒരു ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ സ്റ്റണ്ട് രംഗങ്ങളിലോ സംഘടന രംഗങ്ങളിലോ ഒന്നും അല്ലാതെ അല്ലാത്ത എല്ലാ അഭിനയവുമായി ബന്ധപ്പെട്ട മേഖലയിലും സഹായം നൽകുന്നുണ്ട്. മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ജാക്കി ചാൻ പോലും ചൈനീസ് ഓപ്പറ സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പുള്ളി ചൈനീസ് ഓപ്പറ സ്കൂളിലെ മെയിനായിട്ട് പഠിപ്പിക്കുന്ന കങ്ഫു ആണ്. ഈ ആ ഒരു കാലത്തെ താങ്കളുടെ നീട്ടിയ മൂടി, താടി, ഈ കടുക്കൻ കമ്മലൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ആ പൊൻകുന്നംകാരൻ ആ ഒരു കാലത്ത് എങ്ങനെയാണ് സ്റ്റൈലിലേക്ക് വന്നേ? അതാണ് ഏറ്റവും വലിയ. ആ ഒരു കാലത്ത് യുവാക്കൾക്ക് ഒരു ഹരമായിരുന്നു ആ ഒരു സ്റ്റൈൽ. ഒരുപാട് ആളുകൾ അനുകരിക്കുന്നുണ്ടായിരുന്നു മുടി നീട്ടുക. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അത് ഭയങ്കര നാച്ചുറലായിട്ട് വന്നൊരു സംഭവമാണ്. അല്ല, ഞാനത് പ്ലാൻ ചെയ്തൊന്നുമല്ല. എനിക്കൊരു ഞാൻ എപ്പോഴും ഒരു സാധാരണ ഒരു ആളെ കാട്ടി കൂടുതൽ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. കുറച്ച് ഒരു ചിന്താഗതിയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചു നീളമുടി മുടി ആകാം, ഒരു കമ്മലാകാം പറഞ്ഞു. നമ്മുടെ രാജാക്കന്മാരൊക്കെ കമ്മലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കെന്തുണ്ടിട്ട് കൂടെ ഒരു കാതലിൽ കമ്മലിട്ട് പിന്നെ താടി വളർത്തി. അന്നൊക്കെ പൂവനായി പഠിച്ചുകൊണ്ട സമയത്തൊക്കെ തണുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ താടി വടിക്കാനുള്ള മടി.
മുടി വെട്ടാനുള്ള സമയക്കുറവ് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആയത്. പിന്നെ അന്നും ഞാൻ വളരെ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുന്ന ഒരു പൊൻകുന്നംകാരനിൽ നിന്ന് വളരെ ദൂരം വർഷങ്ങൾ ദൂരെ ചിന്തിക്കുന്ന ഒരാളായിട്ട് എങ്ങനെയോ വന്നു. എനിക്കൊന്നും അതൊക്കെ എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടി തന്നു. കാരണം ഫാദർ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു 7-8 വയസ്സുള്ളപ്പോൾ പുള്ളി അന്ന് ടി വി ഇല്ലല്ലോ, ഇന്ത്യയിൽ ടി വിയിൽ ടിയെ പറ്റി കേട്ടിട്ടില്ല. ഡൽഹിയിലെങ്ങാണ്ട് ഒരു ടി വി കൊണ്ടുവന്നു പുറം രാജ്യത്തു നിന്ന്, ഭയങ്കര ഹ്യൂജ് പെട്ടി പോലൊരു സാധനം. അപ്പോൾ എൻ്റെ ഫാദർ ഇത് അന്ന് ആ ഒരു പത്രത്തിൽ പടം വന്നു, ഫാദർ അന്നത് കണ്ടിട്ട് പറഞ്ഞു, നോയിക്കമോനെ ഒരു കാലത്ത് ഈ ടി വി ഈ സാധനം കലണ്ടർ പോലെ തൂക്കിയിടുകയും മടക്കി തിരിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സൈസിലേക്ക് വരുമെന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ചിന്താഗതിയാണ് അന്ന് ഇങ്ങനെ. ഇപ്പോൾ അങ്ങനെ ആയില്ല ടി വി വർഷങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ദീർഘവീക്ഷണം എനിക്ക് ഫാദറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുന്നോട്ട് ചിന്തിക്കുന്നത്. പിന്നെ ഭരതേട്ടൻ എൻ്റെ ഗുരു, പുള്ളി എപ്പോഴും പറയാറ് നീ ഒരു 30-40 വർഷം മുമ്പിൽ ചിന്തിച്ച് വേണം ഒരു സിനിമ ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും. അന്ന് ഞാൻ ചെയ്ത സിനിമ, ഞാൻ ഹീറോ ആയിട്ട് വരുമ്പോൾ സിനിമകളൊക്കെ 3 മണിക്കൂറായിരുന്നു. ഞാനത് 2 മണിക്കൂർ 10 മിനിറ്റിൽ എൻ്റെ സിനിമ തീർക്കാൻ പറഞ്ഞു. സോങ് ഒന്നും കാര്യമായിട്ട് വേണ്ട, ഒരു ഒരു പടത്തിനകത്ത് 3 ഫൈറ്റ് മതി, റിയലി റിയലി ഫൈറ്റ് വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഓരോ. പിന്നെ എൻ്റെ ഫൈറ്റ്സ് 24 ഫ്രെയിംസിൽ എടുക്കണം. അന്നൊക്കെ 18 ഫ്രെയിംസ് 20 ഫ്രെയിംസിലായിരുന്നു ഫൈറ്റ്സ് എടുത്തുകൊണ്ടിരുന്നത് ഫാസ്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതൊരു അന്ന് സങ്കേതങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ വയസ്സാണല്ലോ, ഞാൻ തന്നെ എൻ്റെ കോസ്റ്റ്യൂംസ്, അന്ന് കോസ്റ്റ്യൂമേഴ്സേ ഉള്ളൂ, കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഇല്ല. ഞാൻ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് ബാംഗ്ലൂരാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ടൈലറെ കൊടുത്തിട്ട് തയ്പ്പിച്ച് ഡിസൈൻ ചെയ്ത് തയ്പ്പിച്ച് പ്രൊഡ്യൂസറോട് അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സിലെ ആ റെഡ് ടീഷർട്ട് ഇൻസൈഡും ബ്ലൂ ജീൻസും, അതിപ്പോഴും ആൾക്കാരത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പിന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഈ പുതിയ കാലത്ത് ഈ മേക്കിങ്ങിലെ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനമുണ്ട്, അത് പ്രമേയം സ്വീകരിക്കുന്നതിലും മേക്കിങ്ങിലുണ്ട്. ഇപ്പം എന്താ പറയുക, റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ റിയലിസ്റ്റിക് ആവുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാലത്തെ ഈ കാലത്തെയുമായി? കാലത്തിന് മാറ്റമൊന്നുമില്ല. എത്ര റിയലിസ്റ്റിക് ആയിട്ട് സിനിമ അന്നത്തെ ഓടയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? സത്യൻ മാഷിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടമാണ്. അതുപോലെ തന്നെ പിന്നെ ചെമ്മീൻ വളരെ റിയലിസ്റ്റിക് ആണ്. പിന്നെ അരനാഴിക നേരം വളരെ റിയലിസ്റ്റിക് ആണ്. പിന്നെ ആൻ്റണി ചേട്ടൻ പിന്നെ ഇതായിട്ട് അഭിനയിച്ച വെളിച്ചപ്പാട്, നിർമാല്യം റിയലിസ്റ്റിക് സിനിമകളാണ്. ഭരതേട്ടൻ്റെ എല്ലാ സിനിമകളും സെമി റിയലിസ്റ്റിക് ആണ്. അത് പണ്ടും ഉണ്ടായിരുന്നു, അത് മനസ്സിലായി. ആ ഒരു സംഭവം പണ്ടും ഉണ്ടായിരുന്നു, അതിപ്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റിയലിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ലാണ്ട് ഒരു ശരിക്കും ഒരു റിയലിസ്റ്റിക് സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. താങ്കളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന വലിയ പ്രൊജക്ടുകൾ എന്നാണ് പുന്നിയൻ സെൽവം, ഉടൻ അത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതീക്ഷകൾ, വലിയ സർപ്രൈസുകളും ഉണ്ടോ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. അവർ എൻ്റെ ഒരു പോസ്റ്റേഴ്സ് ഒന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ പാർട്ട് വണ്ണിൽ എൻ്റെ ഒരു അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ, പടം തുടക്കം ഞാനാണ്. അപ്പം മരുന്നില്ലാത്ത ഡെഫിനറ്റ്ലി കഥാപാത്രം വളരെയാണ്, വളരെയാണ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവും. മറ്റ് പ്രധാന പ്രൊജക്ടുകൾ ഇനി വരാൻ പോകുന്നത്? ലിയോ എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്. അത് വിജയ് സാറും സഞ്ജയ് ദത്തും തൃഷയും ഞാനും ഒക്കെയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ്. അത് വരുന്നുണ്ട്. പിന്നെ RDX എന്ന് പറഞ്ഞിട്ടൊരു പടം സോഫിയ പോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നഹാഷ് ആണ് അതിൻ്റെ ഡയറക്ടർ, രണ്ടുപേർ പുതിയ ആൾക്കാരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ കുറേ പടങ്ങളിപ്പം ഡിസ്കഷനിലിരിപ്പുണ്ട്. ഈ പറഞ്ഞാൽ ഞാനൊന്ന് നോക്കിയും കണ്ടും ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറുതെ കയറി കുറേ പടങ്ങൾ ചെയ്ത് നമുക്കും ഒരു എന്താ പറയുക, നമ്മളൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രൊഫഷണലിസവും കോസ്റ്റാർസിൻ്റെ ഒരു പ്രൊഫഷണലിസവും എല്ലാം ഇറ്റ് മാറ്റേഴ്സ്. എന്നാലേ ആ പ്രോജക്റ്റ് നന്നാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് തലചാടിച്ചിട്ട് പിന്നെ അതൊരു ഇഷ്യൂസും ടെൻഷനും ആ ഒരു ഏജ് കഴിഞ്ഞു. നന്നായി ആലോചിച്ച് പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ ഫ്രീ ഉള്ള സംഭവങ്ങൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. അതെ, അവസാനമായിട്ടൊരു ചോദ്യം, ഈ ആ ഒരു കാലത്ത് 90s പേടിപ്പിക്കുന്ന വില്ലൻ വേഷങ്ങളിൽ വന്നിട്ടുണ്ട്, ഈ ക്രൗര്യം തുളുമുന്ന നോട്ടം ഒക്കെ ആയിട്ട്. ഈ പേടിയുടെ എലമെൻറ്റ് പുറത്ത് ഇറങ്ങുമ്പോൾ ആളുകളിൽ കണ്ടിട്ടുണ്ട്, ആളുകൾക്ക് അത്തരം നേരിട്ട് കാണുമ്പോഴുള്ള പേടി. ഈ അടുത്തിടെ ഞാൻ കാർത്തിയാണെന്ന് തോന്നുന്നു ഒരു അഭിമുഖത്തിൽ ഒരു പ്രോഗ്രാം പറയുന്നത് കേട്ടു, ബാബു ആന്റണി ചേട്ടനെ എനിക്ക് എപ്പോഴും പേടിയാണ്. കാരണം പുള്ളിയുടെ ലിഫ്റ്റിലോട്ട് ഞാൻ പുള്ളി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരും, ഞാൻ അങ്ങോട്ട് കയറി, പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നല്ലോ ഭയങ്കര. പുള്ളി ഒന്ന് ആ ഒരു എനിക്ക് വന്ന ആ ഒരു ഫിയർ എന്നാ പൂവഴി വാസൽ എന്ന് പറഞ്ഞ പടമൊക്കെ, ആ പടം ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പടമാണ് പൂവഴി വാസലല്ലേ. അത് മലയാളത്തിൽ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറഞ്ഞ് മമ്മൂക്കായിരുന്നു അതിനകത്ത് ഹീറോ. അതിനകത്ത് ഞാൻ ആ ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പൂഴി വാസലിൽ
തമിഴിലും എന്നെ തന്നെ റിപ്പീറ്റ് ചെയ്തു, പിന്നെ അത് തെലുങ്കിലും റിപ്പീറ്റ് ചെയ്തു, കന്നഡത്തിലും റിപ്പീറ്റ് ചെയ്തു, ഹിന്ദിയിലും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്കറിയില്ല, എങ്ങനെയോ ഒരു അന്നൊക്കെ ഒരു ഡയലോഗ് ഇല്ലാത്ത വില്ലൻ അല്ലെങ്കിൽ അട്ടഹസിക്കാത്ത വില്ലൻ, റേപ്പ് ചെയ്യാത്ത വില്ലൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ക്യാരക്ടർ വെറുതെ ഇങ്ങനെ വന്നു നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പോകുന്നു, ഈ ഇരുന്നതിലെല്ലാം ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് എന്നോട് പാച്ചിക്ക പറഞ്ഞായിരുന്നു. എനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായി, സെറ്റിലായിട്ട് അഭിനയിക്കുന്നു. ആ ഒരു ഫിയർ കാക്കമുട്ടിയുടെ ഡയറക്ടർ വരെ എന്നോട് പറഞ്ഞു, അത് മണികണ്ഠൻ പറഞ്ഞു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്തിനാ എന്നെ എങ്ങനെയാണ് ഓർത്തതെന്ന് ചോദിച്ചു. എന്നെ സാർ ഉങ്ങളെ മറക്ക മുടിയുമോ, എന്താ പൂഴി വാസലിൽ പത്ത് രണ്ട് പേരും ജ്വരം, ഒരുപാട് പേര് പേടിച്ചു പോയി അത് കണ്ടിട്ട്. ഏതായാലും വളരെ നന്ദി, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.